സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്തുകളിൽ സ്വമേധയാ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. തട്ടിക്കൊണ്ടുപോകലടക്കം അനുബന്ധ കുറ്റകൃത്യങ്ങളാണ് വീണ്ടും പരിശോധിക്കുക. മലപ്പുറം ക്രൈം എസ് പി കെ വി സന്തോഷ് കുമാർ ആയിരിക്കും അന്വേഷിക്കുക. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അന്വേഷണത്തിന്റെ ഭാഗമാകും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് കെ അരുൺകുമാറാണ്. അരുൺ, കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണിപ്പോൾ അർജുൻ അയങ്കി. കണ്ണൂരിലേക്ക് തെളിവെടുപ്പിന് എത്തിച്ചിട്ടുണ്ട്. ടി പി വധക്കേസിലെ പ്രതികളിലടക്കം കടത്തു സ്വർണം തട്ടുന്നതിൽ ബന്ധമുണ്ട്, മറ്റ് രാഷ്ട്രീയ ബന്ധമുണ്ട്. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ വീണ്ടും ഒരു പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ പരാതിയില്ലാതെ തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസിലേക്കുള്ള അന്വേഷണത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? പി ജി, ഇത് ഒരു പ്രത്യേക ഇപ്പൊ കരിമ്പൂർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രത്യേക കേസ് മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്തും സ്വർണ്ണക്കടത്തുമായി അനുബന്ധിച്ചുള്ള മറ്റു കുറ്റകൃത്യങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ തന്നെ വധശ്രമം, അങ്ങനെ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇത്തരം ഗ്യാങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിനുണ്ട്. ഇപ്പോൾ ഈ കരിപ്പൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കേസുകളും നേരത്തെ നമ്മളുടെ പരമ്പരയിൽ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതും പരാതിപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായ വിധം അന്വേഷിച്ചില്ല എന്ന പരാതിയുമായി പരാതിക്കാർ വരുന്നുണ്ട്. അത്തരം നിരവധി സംഭവങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും പരിശോധിക്കാനും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ മാഫിയ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പി എസ് ശ്രീജിത്തിന്റെ നേരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചുകൊണ്ട് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇത് സംബന്ധിച്ച് എഫ്ഐആർ എടുത്തത്. ഒരു പ്രത്യേക കേസ് ഏറ്റെടുക്കുന്നു എന്ന കാര്യം പറയുന്നില്ല, പകരം സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ആ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാനും മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് ശരിയായിരുന്നു, അതിൽ എന്തെങ്കിലും പുതിയൊരു മാനമുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനുമാണ് ഈ കേസെടുത്തതെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല ആരെയും പ്രതി ചേർത്തിട്ടില്ല. ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചേർത്താണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്ന കാര്യം, ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളിൽ സ്വർണം നഷ്ടപ്പെട്ടവരും തട്ടിക്കൊണ്ടുപോയവരും പീഡനം അനുഭവിച്ചതുമായ പലരെയും സമീപിക്കുകയും പരാതി എഴുതി വാങ്ങാനും ശ്രമിച്ചപ്പോൾ അവർ ആരും തന്നെ പരാതിപ്പെടാൻ നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് സ്വമേധയാ ഒരു കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഇത് നിയമപരമായി എത്രത്തോളം നിൽക്കും എന്ന കാര്യം പിന്നീട് സംശയമാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, നേരത്തെ നടത്തിയ അന്വേഷണങ്ങൾ, പുനഃപരിശോധന എന്നിവയ്ക്കാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഒരു പ്രത്യേക കേസിലല്ല, സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും ഇപ്പോൾ പരിശോധിക്കാനാണ് തീരുമാനമെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്.